സിൻജോയും അവന്റെ ഫ്രണ്ട്സും, സിൻജോ സീരിയ പിന്നെ അത് കഴിഞ്ഞാൽ മനസ്സിലായി അവന്റെ ഫ്രണ്ട്സിലെ ഒരു മൂന്നാല് പേര് പറഞ്ഞു, അക്ഷയ്, പ്രഹാന്, ഡാലി എന്ന് പറയുന്ന മൂന്ന് കുട്ടികൾ. ആ കുട്ടികളെ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം, അവൻ്റെ കൂട്ടുകാരാണ്, റൂംമേറ്റ്സ്. അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്, അവൻ തൂങ്ങിയതല്ല. ഇവർ ഇത്രയും പേര് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്, ഇങ്ങനെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ BVSC വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നെടുമങ്ങാട് കുറുക്കോട് പവിത്രത്തിൽ ജയപ്രകാശ്, ഷീബ ദമ്പതികളുടെ മകനായ സിദ്ധാർത്ഥ് എന്ന 21-കാരനെ ക്യാമ്പസിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികളായ SFI നേതാക്കൾ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് സഹപാഠികളുടെ മൊഴി. ഈ സംഭവത്തിൽ സിദ്ധാർത്ഥിനെ ചിലർ പരസ്യ വിചാരണ നടത്തിയതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വൈത്തിരി പോലീസ് 12 പേർക്കെതിരെയാണ് കേസെടുത്തത്. റാഗിംഗ്, ഗൂഢാലോചന, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. പ്രതികളെ CPM സംരക്ഷിക്കുകയാണെന്നാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുടെ ആരോപണം. സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേലധികാരികൾക്കും മനുഷ്യാവകാശ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്കും കുടുംബം പരാതി നൽകിയിരുന്നു. എന്നാൽ ഫോറൻസിക് സംഘവും പോലീസും ഉൾപ്പെടെ സിദ്ധാർത്ഥിന്റെ മുറിയിലും മൃതദേഹം കണ്ട സ്ഥലത്തും പരിശോധന നടത്തിയിരുന്നു എങ്കിലും ആത്മഹത്യയുടെ കാരണങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുടുംബാംഗങ്ങളെ കണ്ട് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ ഏർപ്പാട് ചെയ്യുമെന്നും പറഞ്ഞു. ഇന്നലെ KPCC പ്രസിഡന്റ് K.സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, ദുബായിൽ ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, നാട്ടിലോട്ട് വരുന്നത്. ഇന്നാളിയെ വിളിച്ച് പറഞ്ഞു മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, നാട്ടിലോട്ട് പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നു. 18-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. ഞാനിവിടെ എത്തിയ 19-ാം തീയതി എത്തി. 19-ാം തീയതി എത്തിയപ്പോൾ, ഇവിടെ എത്തിയപ്പോൾ മകൻ തൂങ്ങി മരിച്ചു എന്ന് എനിക്ക്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ബോഡി, മകൻ്റെ ബോഡി കൊണ്ടുവന്നു. അവർ ബോഡി കൊണ്ടുവരാനായിട്ട് എൻ്റെ ബന്ധുക്കളും എൻ്റെ അളിയനും എല്ലാം വയനാട് പോയിരിക്കുകയാണ്. ബോഡി ഇവിടെ കൊണ്ടുവന്നു. 20-ാം തീയതി ആകുമ്പോൾ ബോഡി ഇവിടെ കൊണ്ടുവന്നു. ബോഡി കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ആ ബോഡി കിടത്തിയിരുന്നു. ബോഡി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. കൊണ്ടുപോയിട്ട് എൻ്റെ ഇളയമകനെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയാണ്. കൊണ്ടുപോയിട്ട് ഞാനിവിടെ ഇരുന്നു, കൂടെ പോയില്ല, ഇവിടെ പോകാൻ പറ്റിയില്ല. ഇവിടെ ഇരുന്നപ്പോൾ അവിടെ കുറച്ച് കൂട്ടുകാർ വന്നു. കൂട്ടുകാർ 10-15 കൂട്ടുകാർ വന്നതാണ്. അതിന് രണ്ട് കുട്ടികൾ, ഒരു രണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും വന്നിട്ട് എന്നെ പ്രവർത്തികളെ വിളിച്ചിട്ട് അങ്ങളെ ഒരു കാര്യം പറയാനുണ്ട്, അർജൻറ്റാണ്, അത് ആരോടും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞിട്ട് പോകണം. അത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞു. വേറെ ആൾക്ക് നമുക്കിവിടെ അറിയില്ല, ആരോടും പറയല്ലേ. ഞാൻ എന്ത് കാര്യം, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അത് സിദ്ധാർത്ഥിൻ്റെ കൂടെ പഠിക്കുന്നതാണ് നിങ്ങൾ, സിദ്ധാർത്ഥൻ ഇത് ചെയ്തതല്ല. അപ്പോഴേ എനിക്ക് ഷോക്കായി, പക്ഷേ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പറയുന്നത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻജോ എന്ന് പറഞ്ഞു, ഷിൻജോ നമ്മളെ കൊന്നുകളയും, ഷിൻജോ എന്നുള്ള കുട്ടിയുടെ പേര് നമ്മളെ കൊന്നുകളയും എന്ന് പറഞ്ഞേക്കാം. കോളേജ് അധികൃതർ, കോളേജുകാരും പറഞ്ഞു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും പുറത്ത് പറയാം എന്ന് പറഞ്ഞ് വിട്ടേക്കാം. ഞാൻ പറഞ്ഞ കാര്യം പറയാൻ പറ്റും, കുഴപ്പമില്ല, കാര്യം പറ. അപ്പോൾ പറഞ്ഞത് ഈ ഷിൻജോയും അവൻ്റെ ഫ്രണ്ട്സും, ഷിൻജോ സീരിയ പിന്നെ അത് കഴിഞ്ഞാൽ മനസ്സിലായി, അവൻ്റെ ഫ്രണ്ട്സിലെ ഒരു മൂന്നാല് പേര് പറഞ്ഞു, അക്ഷയ്, പ്രഹാന്, ഡാലി എന്ന് പറയുന്ന മൂന്ന് കുട്ടികൾ. ആ കുട്ടികളെ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം, അവൻ്റെ കൂട്ടുകാരാണ്, റൂംമേറ്റ്സ്. അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്, അവൻ തൂങ്ങിയതല്ല. ഇവർ ഇത്രയും പേര് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്, ഇങ്ങനെ മാത്രമേ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സത്യാവസ്ഥകളിലൊക്കെ കാര്യങ്ങൾ, എവിഡൻസ് ഫുള്ള് പ്രൂഫായിട്ട് അവിടെ നിന്ന് തന്നെ അവരുടെ കുട്ടികളും അധ്യാപകരുമായിട്ടൊക്കെ എൻ്റെ അളിയൻ്റെ കൊടുത്തത് ഷുഗു എന്ന് പറഞ്ഞു. അവൻ്റെ ഒരു ബാക്കി ഫുൾ എവിഡൻസ് അവിടെയാണ്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂഫ് ഉൾപ്പെടെ വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ പറഞ്ഞ ഇതുപോലെ ദേഹത്ത് മുറിവ്, അടിയും മുറിവും പൊട്ടലും ചതവുകയുണ്ട്, അപ്പം ഒരു 3 ദിവസത്തോളം പഴക്കമുള്ള ചതവുണ്ടെന്ന്. റിപ്പോർട്ടിൻ്റെ കോപ്പിയാണെങ്കിൽ എൻ്റെ അളിയനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരും. ഒരു കുടുംബത്തിൻ്റെ ആകെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെയാണ് ഒരു കൂട്ടം ക്രിമിനലുകൾ തല്ലിക്കെടുത്തിയത്. ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആളുകൾ
ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് തന്നെ പ്രതികളായിട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. കാരണം പ്രതികൾ SFI-ക്കാരാണെന്ന് വളരെ കൃത്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസും മാനേജ്മെൻറ്റും ഇത്ര വലിയ വ്യഗ്രത കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം നടന്ന് അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത്. ഞാനറിയുന്നത് സിദ്ധാർത്ഥിൻ്റെ തലയ്ക്ക് പിന്നിലുണ്ടായിരുന്ന പരിക്ക്, ആ പരിക്കിനെക്കുറിച്ച് പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അത് അന്വേഷിക്കാതിരുന്നത് തന്നെ, അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് ആത്മഹത്യയല്ല എന്നുള്ള ഒരു നിഗമനത്തിലെത്താനും തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്താനും ഒക്കെ നിർബന്ധിതമാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഭരണകൂടവും അതുപോലെ മാനേജ്മെൻറ്റും, ഞാനിപ്പോൾ ഇവിടുന്ന് തന്നെ രക്ഷിതാക്കൾ തന്നെ പറഞ്ഞത് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിലുണ്ടായി, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. ഇപ്പോഴും അവർ ഇവർക്കെതിരായിട്ട് നടപടി വരുന്നു, നടപടികളായി എന്നുള്ളത് നിയമപരമായിട്ട് നടപടികൾക്ക് നീങ്ങുമ്പോഴും ഹോസ്റ്റലിൽ അവർ താമസിച്ചിരുന്നു എന്നാണ് ഇവിടെ രക്ഷാകർത്താക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം അവരോടൊന്ന് മാറിയിട്ടുണ്ടാവും, അവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിലെ പോലീസിന് ഈ ഭരണകൂടം സംരക്ഷിക്കുന്ന ക്രിമിനലുകൾ എവിടെയുണ്ടാവും എന്നുള്ളത് കേരളത്തിലെ പോലീസിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. CPM-ന്റെ ഓഫീസുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെ കിട്ടും. അവരുടെ വീടുകളിൽ പോയി സെർച്ച് ചെയ്ത് ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് പകരം CPM-ന്റെ ഓഫീസുകളിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ടെത്തണം.